നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അമൃത ടി വി ഒരു ഷോ ചെയ്യുന്നുണ്ട്, ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. നിരവധി സ്കൂളിലെ കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 50 സ്കൂളിലെ കുട്ടികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതറിഞ്ഞിട്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഒരു പുതിയ ലുക്കാണ് ശ്രേഷ്ഠ ഭാരതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ടാണ് ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം ഇപ്പോൾ അമൃത ടി വിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അണിയറ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ധർമ്മജം മോക്ഷദം ആരൊക്കെ തമ്മിലാ യുദ്ധം ഉണ്ടായത്? കൗരവന്മാരും പാണ്ഡവന്മാരും. എന്താ കാര്യം? കൗരവന്മാർക്ക് രാജ്യം മുഴുവൻ സ്വന്തമാക്കണം. കള്ളച്ചൂതിൽ പാണ്ഡവന്മാരെ തോൽപ്പിച്ച് വനവാസത്തിന് അയച്ചു. 12 വർഷം വനവാസവും 1 വർഷം കഴിഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സിദ്ധി അല്ലെങ്കിൽ ഒരു കഴിവുള്ള ഒരു കുട്ടിയാണ് നമ്മൾ ഈ ശ്രേഷ്ഠ ഭാരതത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി. ആത്മാനന്ദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇന്നിപ്പോൾ 4 വയസ്സായി. പക്ഷേ 1.5-2 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു കൊടുത്ത് വെറും കേട്ട് പഠിച്ച ഭഗവത്ഗീതയിലെയും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ സംസ്കൃതമാണ് പദങ്ങളാണെങ്കിലും സംസ്കൃത ശ്ലോകം ചൊല്ലി വളരെ മനോഹരമായി നമുക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അവൻ ആ പറയുന്ന ആ ഒരു അവൻ്റെ ഒരു ഫീലിങ്ങോടുകൂടി പറയുന്നത് കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകളിൽ എന്താ കണ്ണുനീര് വരും എന്നുള്ളതിനൊരു സംശയമില്ല. സഹോദരങ്ങൾ, ഗുരുക്കന്മാർ, ബന്ധുമിത്രാദികൾ ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്തിനാണ് രാജ്യം? ഈ ചിന്തകൾ കടന്നലുകളും മുളും പോലെ മനസ്സിലാകെ വിഭ്രാന്തി ഉണ്ടാക്കി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്ക് അപ്പുറം ഒരു അറിവിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു ഉത്സവം ആ രീതിയിലാണ് നമ്മളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വെറും മാർക്കിട്ട് കുട്ടികളുടെ അറിവിനെ നമ്മൾ കണക്കാക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ ഇതിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള ശ്രേഷ്ഠമായ വ്യക്തികളൊക്കെയാണ് നമ്മുടെ ഇവിടെ ജഡ്ജസായിട്ട് വരുന്നത്, പല ആശ്രമങ്ങളിലെ സ്വാമിമാർ. അതോടൊപ്പം തന്നെ സംസ്കൃത ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ ഉണ്ണികൃഷ്ണൻ സാറാണ് ഇതിൻ്റെ ക്യൂസ് മാസ്റ്റർ. എന്നെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതൊരു സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ക്രൂവിന് ഏറ്റവും ബന്ധപ്പെട്ട ഒരു ചലഞ്ച് അതായിരുന്നു. ഇത് ആരെ ചെയ്യാൻ പറ്റും? നമ്മൾ ഒരുപാട് പേരുടെ പേരുകൾ അന്വേഷിച്ച് നോക്കി. അപ്പോൾ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്വസ്റ്റ്യൻ കൃത്യമായി കുട്ടികൾക്ക് എത്തുന്ന മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ സാറിനെയാണ് നമുക്ക് അവസാനം ഒരു സെലക്ഷൻ ആയിട്ട് കിട്ടിയത്. നിങ്ങളുടെ എല്ലാം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആ ഒരു പ്രേരണ, ആ ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനൊരു ഞങ്ങൾക്ക് തരുന്ന പ്രചോദനം അത് ഇനിയും ഈ പുതിയ ശ്രേഷ്ഠ ഭാരതത്തിന് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലൂടെ അത് പല രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് മൃതസഞ്ജീവനി പോലെയാണ് അത് അനുഭവപ്പെടുക എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അമൃത ടി വി എടുക്കുന്ന ഈ ശ്രേഷ്ഠ ഭാരതം പരിപാടി ആ മഹാഭാരതത്തിലൂടെ നമുക്ക് മൊത്തത്തിൽ ഓടിച്ചു നോക്കിയാൽ എല്ലാ ഭാഗത്തും അത് വ്യാപിച്ചു കിടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത നമ്മുടെ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ്. ദുർവിജ്ഞയാർത്ഥം എന്ന് പറയും, പക്ഷേ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ നമുക്ക് അതിശയകരമായ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
മറ്റ് റിയാലിറ്റി ഷോ ഒക്കെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ അതിനൊരു ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട് അല്ലേ, നമുക്ക് തന്നെ അറിയാം അടുത്തത് എന്തായിരിക്കും അടുത്തത് എന്തായിരിക്കും. പക്ഷേ ഇതിലിപ്പോൾ ഒരു അവതാരകയ്ക്ക് പോലും പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ്, ഇപ്പോൾ ഈ ഒരു ടോപ്പിക് മഹാഭാരതം ഭഗവത്ഗീത എന്ന് പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഇപ്പോഴാണ് കുറച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരോ വാക്കുകൾ പോലും പുതിയ പുതിയ അറിവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ ഒരു അവതാരിക എന്ന നിലയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഇതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കും ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ടോ? പേരിന്റെ പിന്നിൽ കുറച്ച് കഥകളുണ്ട് അല്ലേ? ആ പേരിന്റെ പിന്നിൽ കഥ എന്ന് പറഞ്ഞാൽ അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള രാഗം, വൺ ഓഫ് ദ ഇഷ്ടമുള്ള രാഗമാണ് മധുവന്തി.